എല്ലാവർക്കും നമസ്കാരം. ഫ്രം മൈ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. കുട്ടിക്കാലത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് നേരമൊക്കെ വെച്ചിട്ട് ഈ പൊക്കോട മിക്സ്ചർ അങ്ങനത്തെയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ചീത്ത പറയും, കുട്ടി ഇങ്ങനെ കഴിക്കണ്ട കഴിക്കണ്ട വയറ് കേടുവരും. ഞാനുണ്ടോ കേൾക്കണു, ഒരു ഡവറയിൽ ഇഷ്ടപ്പെട്ട മുറുക്കോ എന്ത് കാണിച്ചാലും അതെടുത്തിട്ട് ടി വി കണ്ടോടെ ഇങ്ങനെ കഴിക്കും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ മോതിരമുറുക്ക്. മോതിരമുറുക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ വിരലിലൊക്കെ ഇങ്ങനെ അഞ്ച് വിരലിലും ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാനായിരുന്നു ഒരു പ്രത്യേക രസമായിരുന്നു അത്. അന്നൊക്കെ അത് കഴിക്കുന്നതിനെ കുറിച്ചല്ലാണ്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് വെറുതെ പോലും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഈ അടുത്താണ് തോന്നിയത് അതൊന്ന് ഉണ്ടാക്കി നോക്കിക്കൂടെയെന്ന്, ഒരു ഓർമ്മ പുതുക്കലോ ഒറ്റ നൊസ്റ്റാൾജിയ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോതിരമുറുക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് മോതിരമുറുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമ്മുടെ ഈ മോതിരമുറുക്ക് പ്രധാനമായിട്ടും അരിമാവ് അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അത്ര അളവ് വെള്ളം നമുക്ക് വേണം. അപ്പോൾ 4 കപ്പ് അരിപ്പൊടിയാണ് എൻ്റെ ഉള്ള ഒരു കപ്പിൽ, 4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് അതേ കപ്പിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം ഞാൻ ഇതേപോലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സോൾട്ടഡ് ആണെങ്കിലും സോൾട്ടഡ് ബട്ടർ വേണിച്ചാലും ചേർക്കാം. ഉപ്പിടുമ്പോൾ ഒന്ന് അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നേയുള്ളൂ. ബട്ടറിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാധാരണ ജീരകം, കൂടെ 1/4 ടീസ്പൂൺ അയമോദകം അജ്വൈൻ, പിന്നെ 1 ടീസ്പൂൺ വൈറ്റ് സെസ്മി സീഡ്സ് നമ്മുടെ വെളുത്ത എള്ളില്ലേ അത്, പാകത്തിന് ഉപ്പ്, പിന്നെ 1 നുള്ള് പെരിങ്കായപ്പൊടിയും കൂടിയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് ഒരു തിള വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ നല്ലൊരു തിള വരുന്ന തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 4 കപ്പ് വെള്ളത്തിന് 4 കപ്പ് അരിപ്പൊടി, അതാണ് ഞാൻ റേഷ്യോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 4 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്ത അരിപ്പൊടി അല്ല കേട്ടോ, നമ്മൾ പ്ലെയിൻ അരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ യോജിപ്പിച്ച് കട്ടയൊന്നും വരാതെ നന്നായിട്ട് വരക്കി എടുക്കണം. സത്യത്തിൽ ഇതിൽ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, വരകൽ മാത്രം. നന്നായിട്ട് യോജിപ്പായോ നോക്കണം, അടി പിടിക്കാതെ ഇളക്കണം, അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു കുറച്ച് കഷ്ടം എന്ന് പറയാനുള്ളത്. പിന്നെ വീട്ടിൽ തീ കൂട്ടുന്ന അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പണികളൊക്കെ അതിൽ ചെയ്യായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഈ വരട്ടുന്ന പരിപാടിയൊക്കെ ചക്കയാണെങ്കിലും അതുപോലെ നമ്മൾ കുഴക്കട്ടയ്ക്ക് വരട്ടുക, അതുപോലെ ഇതേപോലെ മുറുക്കിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് വെച്ച് നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ, കുറച്ച് വലിയ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് ഒരുമാതിരി ഒന്ന് യോജിപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് കയ്യിലോണ്ട് ആദ്യം ഒന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. ഒന്ന് യോജിപ്പായി കഴിഞ്ഞ് പിന്നെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മാവെടുത്ത് ഇതേപോലെ ഒന്ന് നീളത്തിൽ പരത്തി ഇതേപോലെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എല്ലാ മുറുക്കും അതെ നമ്മൾ ആക്കുന്ന സമയത്ത് ഇതേപോലെ റൗണ്ട് ആക്കുന്ന സമയത്ത് ഒരേ തിക്നെസ്സിൽ തന്നെ ആക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴാവും പിന്നെ പ്രശ്നം വരിക, ചിലതൊക്കെ വേഗം റെഡിയാവും, ചിലത് ആവാൻ താമസം എടുക്കും. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതേപോലെ മുറുക്കായിട്ടിങ്ങനെ റൗണ്ട് ആക്കുന്ന സമയത്ത് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കട്ടി വല്ലാണ്ട് കൂടാതിരിക്കാൻ, തിക്നെസ് വല്ലാതെ കൂടി പോവാതിരിക്കാനും നോക്കുക. ഇത് കുറച്ചിങ്ങനെ ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുത്ത് വെച്ച ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളിൽ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ പിടിക്കും കേട്ടോ. പുറത്ത് കളറ് ചിലപ്പോൾ പെട്ടെന്ന് ചേഞ്ചായി വന്നു എന്ന് വരാം, പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങളത് വാങ്ങാൻ നിൽക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ചധികം സമയം തന്നെ പിടിക്കും, മറ്റുള്ള മുറുക്കും പൊക്കാവടയും റിബൺ പൊക്കാവടയും പോലെയൊന്നുമല്ല. റിബൺ പൊക്കാവടയ്ക്കൊക്കെ വളരെ കുറച്ച് സമയം മതിയായിരുന്നല്ലോ, പക്ഷേ ഇതിനങ്ങനെയല്ല, കുറച്ചധികം സമയം തന്നെ എടുക്കും നല്ലോണം ക്രിസ്പി ആയിട്ട് വരാൻ. ഇടയ്ക്ക് വശങ്ങളൊന്ന് തിരിച്ചിട്ടുകൊണ്ടിരിക്കുക. നമുക്കൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത്, കൂടെ ഈ ബബിൾസ് നല്ലോണം കമ്മിയായി വരും വേണം. അപ്പോൾ അത് രണ്ടും ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ, അതായത് ബബിൾസ് നല്ലോണം കമ്മിയായി, ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ, നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ എന്തിലേക്കോ വെച്ചാൽ മാറ്റാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.